ഹായ് ഹലോ. അപ്പം നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഷോർട്സ് ഇട്ടപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ രണ്ടാം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇത് വന്നിരിക്കുന്നത് 2 kg വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റാണ് കേട്ടോ. അപ്പം ഞാൻ വൈറ്റ് സ്പഞ്ചിലാണ് സാധാരണ സ്പാനിഷ് ഡിലൈറ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ റൗണ്ടിലൊരു കേക്ക് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അധികം ക്രീം നമ്മളിതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് ക്രീം വളരെ കുറവായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഒരുപാട് ക്രീം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കട്ട് ചെയ്തൊക്കെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഫുള്ളി നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത്തരത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ക്രം കോട്ട് അടിച്ച് വെക്കുക കേട്ടോ. ക്രം കോട്ട് അടിച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ ക്രംസൊക്കെ വെളിയിൽ വന്നാൽ നമുക്ക് അത് എന്താണ് ഫൈനലൈസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിൽ ദണ്ട ക്രീം ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നോർമലി ഞാൻ പൈപ്പിംഗ് ബാഗിൽ അങ്ങനെ എടുക്കാറില്ല. പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ക്രീം ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാറ്. ഇത് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റിയില്ല കേട്ടോ. കാരണം ഇത് ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ക്രീം നമ്മൾ ഫുള്ളി കവർ ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ വൈറ്റ് ക്രീമിനകത്തേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ശേഷമാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് കേട്ടോ ഈ ഓഫ് വൈറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുക. ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഒരൊന്നൊന്നര പണിയാണ്. കുറേ നേരത്തെ എൻ്റെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇത്രയും ഫിനിഷിങ്ങിലെങ്കിലും കേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് റോഡ് പണിഞ്ഞു കൊടുക്കണമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് കളറില്ലേ, മാജിക് ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറുണ്ട്, അതിനകത്ത് കുറച്ചെടുത്തിട്ട് ക്രീമിലാക്കിയിട്ടാണ് നമ്മളിപ്പം ഈ ബോർഡർ വരച്ച് കൊടുക്കുന്നത്. നോസിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ റോഡും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഈ കേക്ക് ഭയങ്കര കണ്ടപ്പം തന്നെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടം തോന്നിയ കേക്കാട്ടോ. അപ്പം ചെയ്ത് വന്നപ്പോഴാണ് ആഹാ ഇത് കുറച്ച് പണിയാണല്ലോ എന്ന് മനസ്സിലായത് കേട്ടോ. നമ്മൾ ഈ റോഡൊക്കെ ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റേ കാർഡ് ഇല്ലേ അത് വെച്ചിട്ടാട്ടോ. എക്സ്റേ കാർഡ് എന്ന് പറയുമ്പം നല്ലതായിട്ട് കഴുകി അതിൻ്റെ ആ എന്താണ് ഫിലിമിൽ ആ നമ്മുടെ എന്താ പറയുക ആ ഒരു ഷാഡോ ഒക്കെ വരുന്ന ഭാഗമില്ല, അതൊക്കെ നന്നായിട്ട് ഒരച്ചൊക്കെ കളഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ എക്സ്റേ കാർഡ് എടുക്കേണ്ടത് കേട്ടോ. നല്ല ക്ലീൻ എക്സ്റേ കാർഡായിരിക്കണം. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് സ്ക്രാപ്പറൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് കസ്റ്റം റൈറ്റ് ചെയ്യുന്ന പിക്കിനകത്ത് ഉള്ളതുപോലെ തന്നെ ബോർഡറൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനറിയാതെ ക്യാമറയ്ക്ക് അകത്ത് പെട്ടുപോയി. എൻ്റെ പകുതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ. അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ നടുക്ക് നമുക്ക് ആ വരകളൊക്കെ ഇല്ലയോ, അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അതൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പം ഏകദേശം ഇൻസ്റ്റയിൽ നമുക്ക് 4 mm-നടുത്ത് 3.9 mm സംതിങ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം അതിൻ്റെ വ്യൂസ് പോയിരിക്കുന്നത്. അതിനകത്ത് കമൻറ്റ് സെഷനിൽ കേക്ക് വേസ്റ്റ് ആവത്തില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി, ഇങ്ങനെ നമ്മളൊരു മോഡൽ ചെയ്യുമ്പം കേക്ക് വേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയും കേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലേ, അപ്പോൾ അതെന്തായാലും വേസ്റ്റാണ് വരുന്നത്. അത് നമ്മൾ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. ആ കേക്ക് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ക്രീമൊക്കെ വെച്ച് ഫ്രോസ്റ്റ് ചെയ്ത് അത് വേറെ ഒരു എന്താ പറയുക നമ്മുടെ ബോക്സിനകത്താക്കി ആ കസ്റ്റമർക്ക് തന്നെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവർക്ക് നഷ്ടമില്ല, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ 2 kg പറഞ്ഞതിന് ശേഷം ഇത്രയും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ 2 kg ഒരുപാട് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും 2 kg കുറവായിരുന്നു. അപ്പം നമ്മൾ ആ കേക്ക് അവർക്ക് തന്നെ കൊടുത്തു വിടുമ്പോൾ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് വിടാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഗ്രാസ് നോസിലൊക്കെ വെച്ചിട്ട് ദാണ്ട ഗ്രാസൊക്കെ വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ. പിന്നെ ടോയ് കാറാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഏകദേശം 25 രൂപയും കണ്ടോ ഒരു ടോയ്ക്ക് വരുന്നത്. അതേ കൂട്ടൊരു കുഞ്ഞു കാറൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ദാണ്ട പ്രിൻ്റ് ഔട്ടൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ദാണ്ട അലങ്കരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ പേരും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഇത് വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.